ഹലോ, എല്ലാവർക്കും നമസ്കാരം. SPYSS NYC മലയാളം ഓൺലൈൻ യോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ ചില വെള്ളിയാഴ്ചകളിലും സായം സന്ധ്യകളിൽ നടത്തി വരാറുള്ള നാരായണീയ പഠനത്തിലേക്ക് എല്ലാ യോഗ ബന്ധുക്കളെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാരായണീയ പഠനം 41-ാം ദിവസമാണ്. ഈ 7 മണി മുതൽ 8 മണി വരെയുള്ള സന്ധ്യാസമയത്തെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ദശകം 31 ഭഗവാന്റെ വാമനാവതാരം അല്ലെങ്കിൽ മഹാബലി ദർപ്പശമനം. ഇതിനായിട്ട് ഇന്ന് ചാൻറ്റിങ് ഗൈഡൻസ് നൽകുന്നത് ഗിരിജാക്കയാണ്. അക്ഷര സ്ഫുടതയോടുകൂടി ശ്രുതി മധുരമായി പാരായണം ചെയ്ത് അക്ക നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഗിരിജക്കയെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിനും ധ്യാന ശ്ലോകങ്ങൾക്കുമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ 5 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയലക്ഷ്മി അക്കയാണ്. ജയലക്ഷ്മി അക്കയെ സ്വാഗതം ചെയ്യുന്നു. ഹരിയോ മക്ക. അവസാനത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സരസ്വതി ഒക്കെയാണ് ഏറ്റിരിക്കുന്നത്. ഹരിയോ മക്ക. 10 ശ്ലോകങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഇന്ന് എത്തുന്നത് ജ്യോതി ഒക്കെയാണ്. ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം, നാരായണീയം, ഭഗവത്ഗീത എന്നിവയുടെ വ്യാഖ്യാനത്തിൽ നിപുണയുമായ ജ്യോതി ഒക്കെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിയോ മക്ക. ബാക്കപ്പിനായി ഒരുങ്ങി വന്നിട്ടുള്ളത് നമ്മുടെ രമാക്കയാണ്. രമാക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആത്മീയ ആചാരി എന്നാണ് ഞാൻ പറയുക. അക്കയെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഹരിയോ മക്ക. ആദ്യമായി ഗിരിജക്കയെ പാരായണത്തിനും ധ്യാന ശ്ലോകത്തിനുമായിട്ട് ക്ഷണിക്കുന്നു. ഹരിയോ മക്ക. ഹരിയോ. ധ്യാന ശ്ലോകം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. അവിഘ്നമസ്തു അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മോക്ഷാധിസാരമയ ഭാഗവതാഖ്യാപ്തിനോ നാരായണീയ നവനീതമ മഹോഗൃഹീത്വാ മായാമയൗഘ പരിതപ്ത ജയ ജനായ യോഗാ
നാരായണ അവനി സുരായ നമോസ്തു തസ്മൈ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം ഹരി ഓം ദശകം 31 ബരിദർപ്പഹരണം ശ്ലോകം 1 ഈ ദശകം മന്ദാക്രാന്ത വൃത്തത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. പ്രീത്യ ദൈത്യഹ തവ തനും അഹഹ പ്രേക്ഷണാത് സർവദാ അപി ത്വാം ആരാധ്യൻ അജിത രജയൻ അഞ്ജലിം സഞ്ജഗാത മത്ത കിം തേ സം അഭിലഷിതം വിപ്രസൂനോ വദ ത്വം വ്യക്തം ഭക്തം ഭവനമവനീം വാ അപി സർവം പ്രദാസ്യേ. ൈത്യവ തനുമ പ്രേക്ഷണി ജയലക്ഷ്മിയക്ക പ്രേക്ഷണാധ്യൻ അജിതരചയൻ അഞ്ജലിം സഞ്ജഗാത ധ്യൻ അന്നജിത രചയന്നഞ്ജലീം സഞ്ജഗാത മത്ത കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം മത്ത കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വ്യക്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രസാദ്യേ. പ്രീത്യാ ദൈത്യത്തവ തനുമഹ പ്രേക്ഷണാത് സർവദാപി ത്വാമാരാധ്യൻ അജിതരജയൻ അഞ്ജലിം സഞ്ജഗാത. പ്രീത്യാ ദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാൽ സർവദാപി സ്വാമാരാധ്യന്നജിത രചയന്നഞ്ജലീം സഞ്ജഗാത മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വ്യക്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രസാദ്യേ. പ്രീത്യാ ദൈത്യഃ തവ തനുമഹ പ്രേക്ഷണാ സർവദാപി ത്വാമാരാധ്യൻ അജിതരജയൻ അഞ്ജലിം സഞ്ജഗാത മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വ്യക്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. പ്രീത്യാ ദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാൽ സർവദാപി ത്വാമാരാധ്യന്നജിത രചയന്ന അഞ്ജലീം സഞ്ജഗാത മത്തകിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. താം അക്ഷീണാം ബലിം ഗിരം ഉപാകർണ്യ കാരുണ്യപൂർണഃ അപി അസ്യ ഉത്സേകം ശമയിതും മനാഹ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാം ആസിത ത്വം സർവം ദേഹി ഇതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത്.
തമക്ഷീണാം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോപി തമക്ഷീണാം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാഃ ദൈത്യവംശം പ്രശംസൻ അസ്യോത്സേകം ശമയിതുമനാഃ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിദത്വം ഭൂമിം പാദത്രയമപരിമിതാം പ്രാർത്ഥയാമാസിദത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത് സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത് തമക്ഷീണാം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാഃ ദൈത്യവംശം പ്രശംസൻ തമക്ഷീണാം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോ ഹി അത്സ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിദത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത് ഭൂമിം പാദത്രയമപരിമിതാം പ്രാർത്ഥയാമാസിദത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാൽ തമക്ഷീണാം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാഃ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിദത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത് തമക്ഷീണാം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിദത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാൽ ശേഷം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം പറയൊക്ക വിശ്വേഷം മാം ത്രിമദമിഹ കിം യാജസേ ബാലിദശത്വം സർവാം ഭൂമിം വൃണു കിം അമുനേ ത്യാലഭത്വാം സദൃപ്യൻ സർവാം ഭൂമി വൃണു കിമമുനേത്യാലഭത്വാം സദൃപ്യൻ യസ്മാത് ദർപാ ത്രിപദ പരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ യസ്മാദർപാത് ത്രിപദ പരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ചാസാവഗമതദർപോഭി ഗാഢോപശാന്ത്യൈഃ ബന്ധം ചാസാവഗമതദർപോഭി വിശ്വേഷം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേ ത്യാലഭത്വാം സദൃപ്യൻ വിശ്വേഷം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശത്വം സർവാം ഭൂമി വൃണു കിമമുനേ ത്യാലഭത്വാം സദൃപ്യൻ യസ്മാത് ദർപാ ത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ചാസാവഗമതദർപോഭി ഗാഢോപശാന്ത്യൈഃ യസ്മാദർപാത് ത്രിപദ പരിപൂർത്യ അക്ഷമക്ഷേമപ്പവാദാൻ ക്ഷേപവാദാൻ
ബന്ധം ചാസാവഖമതതദർഹോപി പിഘാഢോപശാന്ത്യൈ വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമ മുനേ ത്യാലഭത്വാം സദൃപ്യൻ യസ്മാദർപാത്രിപദ പരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ചാസാവഗമതദർഹോഭി ഗാഢോപശാന്ത്യൈ വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശത്വം സർവാം ഭൂമി വൃണു കിമ മുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദർപാദ് ത്രിപദ പരിപൂർത്യ ക്ഷമ ക്ഷേപവദ വാദാൻ ബന്ധം ചാസാവഗമത തദർഹോപി ഗാഢോപശാന്ത്യൈ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. പദച്ഛേദം നോക്കാം. പാദത്രയ യദി ന മുദിതോ വിഷ്ടബൈഹ ന അപി തുഷ്യേത് ഇതി ഉക്തേ അസ്മിൻ വരദ ഭവതേ ദാതു കാമേ അദ തോയം ദൈത്യഃ ആചാര്യഃ തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം മാമാദേയം ഹരിഹി അയം ഇതി വ്യക്തം ഏവ ബഭാഷേ. പാദത്രയ്യായ ദിനമുദിതോ വിഷ്ടഭൈർനാഭി തുഷ്യേത്. പാദത്രയ്യായ ദിനമുദിതോ വിഷ്ടഭൈർനാഭി തുഷ്യേ ഇത്യുക്തേസ്മിന് വരദ ഭവതേ ദാതുകാമേ തതോയം. ഇത്യുക്തേസ്മിന് വരദ ഭവതേ ദാതുകാമേ തതോയം. ദൈത്യാചാര്യ തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം. ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവ ബഭാഷേ. മാമാദേയം ഹരിരയമിതി വ്യക്തമേവ ബഭാഷേ. പാദത്രയ്യായ ദിനമുദിതോ വിഷ്ടഭൈർനാഭി തുഷ്യേത് ഇത്യുക്തേസ്മിന് വരദ ഭവതേ ദാതുകാമേ തതോയം. പാദത്രയായ ദിന മുദിതോ വിഷ്ടഭൈർന ഭൈർനാഭി തുഷ്യേ ഇത്യുക്തേസ്മിന് വരദ ഭവതേ ദാതുകാമേ തതോയം. ദൈത്യാചാര്യ തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവ ബഭാഷേ. ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവ ബഭാഷേ. പാദത്രയ്യായ ദിനമുദിതോ വിഷ്ടഭൈർനാഭി തുഷ്യേത് ഇത്യുക്തേസ്മിന് വരദ ഭവതേ ദാതുകാമേ തതോയം. ദൈത്യാചാര്യ തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവ ബഭാഷേ. പാദത്രയായ ദിനമുദിതോ വിഷ്ടഭൈർനാഭി തുഷ്യേ ഇത്യുക്തേസ്മിന് വരദ ഭവതേ ദാതുകാമേ തതോയം. ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി
വ്യക്തമേവാഭാഷേ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. പദച്ഛേദം യാച്ഛതി ഏവം യദി സ ഭഗവാൻ പൂർണ കാമഹ അസ്മി സഹ അഹം ദാസ്യാം ഏവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദഃ അപി ദൈത്യഃ വിന്ധ്യാവല്യ നിജദൈതയ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത് തോയപൂർവം. യാചത്യേവം യദി സ ഭഗവാൻ പൂർണകാമോസ്മി സോഹം. യാചത്യേവം യദി സ ഭഗവാൻ പൂർണകാമോസ്മി സോഹം. ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ. ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ. വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം. വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദാദ്യ ശുഭ്യം. ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം. ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം. യാചത്യേവം യദി സ ഭഗവാൻ പൂർണകാമോസ്മി സോഹം. ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ. യാചത്യേവം യദി സ ഭഗവാൻ പൂർണകാമോസ്മി സോഹം. ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം. ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം. വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം. ചിത്രം ചിത്രം സകലമപി സ യാചത്യേവം യദി സ ഭഗവാൻ പൂർണകാമോസ്മി സോഹം. ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ. വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം. ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം. യാചത്യേവം യദി സ ഭഗവാൻ പൂർണകാമോസ്മി സോഹം. ദാസ്യമോവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ. വിന്ധ്യാവല്യ നിജദയമിതയാ ദത്തപാദാദി തുഭ്യം. ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം. ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം ജ്യോതിയക്ക. ഹരി ഓം. നമ്മള് ദശകം 30-ൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വാമനാവതാരം. അപ്പൊ വാമനാവതാരത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന മഹാബലിയുടെ ദർപ്പശമനം. അതായത് ഈ വാമനാവതാരം പറഞ്ഞിരിക്കുന്ന അവതാരം ഉണ്ടായിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മഹാബലിയുടെ ദർപ്പം ശമിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ എവിടെ എന്റെ ഭക്തന്മാർക്ക് അപകടങ്ങൾ സംഭവിക്കണോ അവിടെയെല്ലാം അവരെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഞാൻ ഒരു അവതാരം എടുക്കുക തന്നെ ചെയ്യും അർജുന എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അല്ലേ ഭഗവത്ഗീതയില്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ മഹാബലി നമ്മൾ കണ്ടതാണ് അമൃതാരണ സമയത്ത് കണ്ടതാണ് എല്ലാ അസുരന്മാർ
അസുരന്മാരെയും നിഗ്രഹിച്ചപ്പോ ആരാണ് അസുരന്മാരുടെ ഗുരു ആണ്, ആർക്ക് ശക്തി കൊടുത്തത്? മഹാബലിയെ ജീവൻ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് എല്ലാ ഈ ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. ഈശ്വരൻ ശപിച്ചാലും ഗുരു അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഈശ്വര ശാപം വരില്ല എന്നാണ് പറയുക. പക്ഷെ ഗുരു ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല അത്രേ. അപ്പൊ എത്രമാത്രം പ്രാധാന്യമാണ് ഗുരുവിന് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗവതം, ഭഗവത്ഗീത അല്ലെങ്കിൽ നാരായണീയം ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഒരു മഹാബലിയുടെയോ വാമനന്റെയോ കഥയല്ല ഈ നാരായണീയം അല്ലെങ്കിൽ ഭാഗവതം ഒന്നും പറയുന്നത്. ഇതൊക്കെ പ്രസന്റ്ലി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പോണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു രീതിയിലുള്ള ജീവിത അവസാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോ ഈ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് മഹാബലിക്ക് ആ ജീവൻ തിരിച്ചു കിട്ടിയത്. പക്ഷെ അതൊന്നും അസുരന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്തു തന്നെ ആയാലും ആ ആസുരികമായ മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അറിവില് വളരെ നല്ല ഒരു രാജാവായിരുന്നു അല്ലേ. അപ്പോ അസുരന്മാരാവുമ്പോ അവരെന്തായാലും ആ ആസുരിക സ്വഭാവം കുറച്ച് കാണിക്കാതിരിക്കില്ല. അപ്പൊ ഈ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരമായി എന്നുള്ളതും അത് ദേവേന്ദ്രനെയൊക്കെ പോയിട്ട് ഇന്ദ്രലോകമൊക്കെ പിടിച്ചടക്കി എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. അങ്ങനെ അതിഥി ദേവിക്ക് മക്കളെ ദുഃഖിക്കുന്നത് കണ്ടപ്പോ അമ്മമാർക്ക് മക്കളെ ദുഃഖിക്കുന്നത് കണ്ടാൽ എന്തായാലും വിഷമം തന്നെയാണല്ലോ. അപ്പോ അതിഥി ദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചു, പയോവ്രതമൊക്കെ എടുത്തിട്ട് അതിഥി ദേവിയുടെയും കശ്യപന്റെയും മകനായിട്ട് ഒരു ബ്രാഹ്മണ കുമാരനായിട്ടാണ് ഭഗവാൻ സാക്ഷാൽ നാരായണ സ്വാമി വാമനാവതാരം വരുന്നത്. ആ വാമനാവതാരം എടുത്ത ഉടനെ തന്നെ ഒരു ബ്രാഹ്മണന് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തതിനു ശേഷം അദ്ദേഹം ഇതിലെ ലാസ്റ്റ് കഴിഞ്ഞ അധ്യായത്തിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, കുടയും ദണ്ഡും തേജസ്വിയായ സൂര്യനാണോ ചന്ദ്രനാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തേജസ്സോടുകൂടിയ ബ്രാഹ്മണകുമാരൻ. ആ ബ്രാഹ്മണകുമാരൻ നേരെ പോവുകയാണ് നർമ്മദയുടെ തീരത്തേക്ക്. കാരണം അവിടെയാണ് മഹാബലി യാഗം നടത്തുന്നത്. അപ്പൊ ഈ മഹാബലിയെ തോൽപ്പിക്കാനായി വേറെ ലോകത്ത് ആർക്കും സാധിക്കില്ല, സാക്ഷാൽ ശ്രീനാരായണ സ്വാമിക്ക് മാത്രമേയാണ് സാധിക്കുള്ളൂ. അപ്പോ ഭഗവാൻ അവിടെ അവതരിച്ചേ പറ്റുള്ളൂ. കാര്യം സഹിക്കാൻ പറ്റാതെ ആയി. അദ്ദേഹം 100 യാഗങ്ങൾ ചെയ്യാണ്. അശ്വമേധ യാഗം 100 ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രപദവി ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ വളരെ ദാനശീലനാണ്, എല്ലാം കൊണ്ടും വളരെ നല്ല വ്യക്തിത്വമാണ്. പക്ഷെ ഈ ആസുരികമായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ദ്രപദവി പിടിച്ചടക്കാനൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്താണ് സംഭവിക്കുക? ദേവകളെ അത് ദേവ ലോകത്തിനെ അത് ബാധിക്കുക തന്നെ ചെയ്യും. അതൊപ്പം ആരെ തന്നെ എഫക്ട് ചെയ്യുക? നാരായണ സ്വാമിക്ക് തന്നെയല്ലേ അത് എഫക്ട് ചെയ്യുക. അപ്പൊ അവിടെ ആ ഒരു ഭിത്തി കെട്ടി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സാക്ഷാൽ ശ്രീ നാരായണ സ്വാമിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആ വാമന അവതാരം എന്നുള്ള അവതാരം അവിടെ എടുത്തത്. അപ്പൊ വാമനാധാരം എടുത്തതിന് ശേഷം വാമനൻ നേരിട്ടിട്ട് ചെല്ലുകയാണ്. ആരുടെ അടുത്തേക്ക്? മഹാബലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താണ് നോക്കൂ. അജിത ദൈത്യത്തവ തനുമഹ പ്രേക്ഷണാദ്, ആരാലും ജയിക്കപ്പെടാനാവാത്ത ഭഗവാൻ അവിടെ ചെല്ലുകയാണ് മഹാബലിയുടെ അവിടത്തേക്ക്. അവിടെ ചെല്ലുമ്പോ ചോദിക്കുകയാണ്, മത്തതേ സമഭിലഷിതം കിം, എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വിപ്രസൂനോ ത്വം വധ, വിപ്രസൂനോ പറഞ്ഞ ബ്രാഹ്മണകുമാര, എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മഹാബലി ആ ബ്രാഹ്മണകുമാരനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിത്തം ഭക്തം ഭവനം അവനീം, ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ എന്താ വേണ്ടച്ചാ ചോദിച്ചോളൂ. അപ്പോ ഈ മഹാബലിക്ക് ഒരു അഹങ്കാരമുണ്ട്, എന്റെയാണ് സർവസ്വവും എന്നുള്ളത്. അതായത് നമുക്കൊക്കെ മനുഷ്യരായി പിറന്ന് നമുക്കൊക്കെ ഉണ്ട് അല്ലേ. അതെ, നമ്മൾ ഒന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരു 10 പ്രാവശ്യമെങ്കിലും പറയും. ഒരു മണിക്കൂർ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഞാൻ എന്നുള്ളതിൻ്റെ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക ചെയ്യും, ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തത്. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, എന്താണ് ഈ ഞാൻ ചെയ്തത് എന്ന് പറയുന്നത്? നമ്മളൊക്കെ ഒരു വാടക വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒന്നും എൻ്റെ എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇല്ല. എല്ലാം ഭഗവാന്റെ ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ ഈ ഞാൻ എന്നുള്ള അഹംഭാവത്തിന് കുറവ് വരും. പക്ഷെ ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് അഹംഭാവത്തിന് കുറവ് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മായയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ ആ മായയിൽ ജീവിക്കുമ്പോൾ ആ ഞാൻ എന്ന ഭാവം തന്നെയാണ് സ്ഫുരിച്ചു നിൽക്കുക. അപ്പൊ സാക്ഷാൽ ശ്രീ ഇത്രയും തേജസ്വിയായിട്ടുള്ള ഒരു ബ്രാഹ്മണകുമാരൻ വന്നപ്പോ എന്തോ ഒരു പന്തികയുടെ മഹാബലിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ അദ്ദേഹം ഇതൊക്കെ ഇത്രയൊക്കെ ഞാൻ ചെയ്തു, ഈ 100 അശ്വമേധ യോഗങ്ങൾ
യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്, ഞാൻ എന്തോ വലിയ ഒരു സംഭവമാണ് എന്നുള്ളത് ആർക്ക് തോന്നി എന്നാണ് പറയണത്. അതും സത്യത്തിൽ പറഞ്ഞാൽ അതും ഭഗവാൻ തോന്നിപ്പിച്ചതാണ്. അതും പറയുന്നുണ്ട്, ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഭഗവാനെ ഇതും ഭഗവാൻ തോന്നിപ്പിച്ചതാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ സമയത്ത് അദ്ദേഹം പറയാണ്, എന്തിനാണ് ബ്രാഹ്മണകുമാര വന്നിരിക്കുന്നത്, അതായത് ഈ യാഗമൊക്കെ ചെയ്യുന്ന സമയത്ത് ആര് എന്ത് വന്ന് ചോദിച്ചാലും അത് കൊടുക്കണം, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അശ്വമേധ യാഗമൊക്കെ ചെയ്യുള്ളൂ. അതായത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അവര് ഒരുപാട് രാജ്യങ്ങളൊക്കെ വിട്ടിപ്പിടിച്ചതിന് ശേഷം ധനവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു യാഗമാണ് ഈ അശ്വമേധ യാഗം എന്ന് പറയുന്നത്. അപ്പോ ആ സ്ഥലത്ത് ഒരു ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല. അവിടെ ആരെന്ത് ചെന്ന് ചോദിച്ചാലും അത് കൊടുക്കാൻ അവര് പ്രാപ്തരായിരിക്കും. അപ്പോ ഈ ബ്രാഹ്മണകുമാരനോട് ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങ് വന്നിരിക്കുന്നത്, എന്താണ് അങ്ങക്ക് വേണ്ടത് വെച്ചാല് അത് ചോദിച്ചോളൂ എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് രണ്ടാമത്തെ ശ്ലോകത്തില് പറയാണ്, അക്ഷിണാന്തം ബലിഗിരിം ഉപാകർണ്യ, തന്റെ സർവേശ്വരത്വം വെളിവാക്കുന്ന മഹാബലിയുടെ വാക്ക് കേട്ട്. സർവേശ്വരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവം. അപ്പൊ ഭഗവാൻ ആരാന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിൽ വരണില്ല, ഈശ്വരൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ വരണില്ല, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അങ്ങനെ സർവേശ്വരത്വം തുളുമ്പുന്ന രീതിയിലാണ്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ആകാശവും ഭൂമിയും പാതാളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം എന്നുള്ള അഹങ്കാരം. അപ്പൊ എത്രമാത്രം അഹം എന്ന ഭാവം അദ്ദേഹത്തിന് വന്നു എന്ന് നോക്കി നോക്കൂ. അപ്പൊ ഭഗവാനും ഒരു ഉദ്ദേശമുള്ളൂ, മഹാബലി നല്ലവനാണെന്ന് ആർക്കറിയാം, നാരായണ സ്വാമിക്ക് അറിയാം. പക്ഷേ എല്ലാം സഹിക്കുന്ന ഭഗവാൻ ഭക്തന്റെ അഹങ്കാരം മാത്രം സഹിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ അഹം എന്നുള്ള ഭാവം നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷപ്രാപ്തിക്ക് ഭഗവാനെ നേരാവണ്ണം മനസ്സിൽ നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കില്ല. കാര്യം എന്താ വെച്ചാൽ അഹമാണ് അവിടെ പൊന്തി നിൽക്കുക. ആ പൊന്തി ഞാനാണ് വലുതെന്നുള്ള ഭാവം വന്നാൽ എന്നെക്കാട്ടും വലിയൊരാളെ ഞാൻ അംഗീകരിക്കുമോ? ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല അല്ലേ. അപ്പോ ആ അഹം എന്നുള്ള ഭാവം, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ ഭഗവാനോട് ചോദിക്കും, ഇത്രയൊക്കെ ഞാൻ ഭഗവാനെ വിചാരിച്ചിട്ട് എന്റെ ഭഗവാനെ ഇങ്ങനെ വന്നത് നമ്മൾ ചോദിക്കില്ലേ. എവിടെയെങ്കിലും ഒന്ന് നോക്കി നോക്കൂ, എവിടെയോ നമുക്ക് അഹം എന്നുള്ളൊരു ഭാവം പൊന്തണ സമയത്താണ് അത് കുറയ്ക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ എന്താണ്, അപ്പോഴേ നമുക്ക് ബോധം വരുള്ളൂ. ആ ബോധം വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ കുറച്ചും കൂടി ആശ്രയിക്കും. അപ്പോഴാണ് നമുക്കൊരു ബോധം വരിക. ഞാൻ ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന സമയങ്ങളിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ വളരെ ശരിയാണ് അത് എന്നുള്ളത്. പ്രശ്നങ്ങൾ വരണ സമയത്ത് മാത്രമാണ് ഭഗവാനെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിക്കുള്ളൂ. അത് നമ്മളുടെ തെറ്റല്ല കേട്ടോ. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോ ആ ഒരു ആ തലത്തിൽ കൂടെ നമ്മളെ കൊണ്ടുപോയി നമ്മളെ പ്യൂരിഫൈ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡയമണ്ട് പോലെ ആക്കിയതിന് ശേഷം മാത്രമാണ് ഭഗവാനിലേക്ക് ചേർക്കുള്ളൂ നമ്മളെ. അതല്ലാതെ ഭഗവാനിലേക്ക് ചേരാൻ നമുക്ക് പറ്റില്ല. അതായത് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ആളുടെ ഒപ്പം നമുക്ക് ചേരണം എന്നുണ്ടെങ്കിൽ അതേ പ്യൂരിഫിക്കേഷൻ ആർക്ക് വേണം? നമുക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ തരും. അപ്പൊ നമുക്ക് എന്ത് ശക്തിയാണ് വേണ്ടത്? ഇതും ഭഗവാന്റെ പരീക്ഷണമാണ്, ഇതും എന്നെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഭഗവാൻ ചെയ്യണതാണ്, ഇതും ഞാന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കടക്കും എന്നുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. മഹാബലിയുടെ കഥയും അതാണ് പറയണത്. മഹാബലിയൊന്നും ഭഗവാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം വളരെ നല്ല ആളാണെന്നുള്ളത് ഭഗവാൻ അറിയാം. പക്ഷെ അഹം എന്ന ഭാവം, എല്ലാം എന്റെ കയ്യിലുണ്ട് എന്നുള്ള അഹങ്കാരം, അതൊന്നും അവന് കുറച്ചേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പ്രഹ്ലാദന്റെ പൗത്രനാണ് ആര്? മഹാബലി എന്ന് പറയണത്. അപ്പൊ ആ പ്രഹ്ലാദന് വാക്കു കൊടുത്തിട്ടുണ്ട്, യാതൊരു കാരണവശാലും നിന്റെ തലമുറയിലുള്ളവർക്കൊന്നും നിന്റെ തലമുറയിലുള്ളവരെ ഒന്നും ഞാൻ വധിക്കില്ല. അവർക്ക് ഈ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആ പ്രഹ്ലാദന്റെ യഥാർത്ഥത്തിലുള്ള ഭക്തി, നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബത്തില് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭക്തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഭഗവാനാണ്. അപ്പൊ ആ പ്രഹ്ലാദന് വാക്ക് കൊടുത്തിട്ടുണ്ട്, പ്രഹ്ലാദ നിന്റെ തലമുറയിലുള്ള ഒരാളെയും ഞാൻ വധിക്കില്ല, വധിക്കേണ്ട ഒരു ആവശ്യം വരില്ല, അതുപോലെയുള്ള ഒരു തലമുറയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട്? പ്രഹ്ലാദൻ അന്നേ കൊടുത്തിട്ടുണ്ട് വാക്ക്. ആ ഒരു അഹങ്കാരം ഉണ്ട് മഹാബലിക്ക്, എന്റെ മുത്തശ്ശൻ ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നാരായണസ്വാമി വന്നിട്ടുണ്ട് എന്നെ വധിക്കില്ല എന്നുള്ളൊരു അഹങ്കാരം ആർക്കുണ്ട്? മഹാബലിക്കുണ്ട്. അപ്പോ പറയാണ്, ത്വം കാരുണ്യപൂർണ അഭി അസ്യ ഉത്സേകം
ശമയതു മനാം എന്ന് പറയുകയാണ്. മഹാബലി അഹങ്കാരം അടക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഭഗവാൻ ആ ഒരു ഇത് പറയുന്നത്. ദൈത്യവംശം പ്രശംസൻ, ആദ്യം എന്ത് പറഞ്ഞു, ദൈത്യവംശത്തിനെയൊക്കെ ഒന്ന് പ്രശംസിച്ചു, അസുരവംശത്തിനെയൊക്കെ പ്രശംസിച്ചു, ആ നിന്റെ മുത്തശ്ശൻ ഇങ്ങനെയുള്ള ആളായിരുന്നല്ലോ, ആ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രശംസിച്ചു വെച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഭൂമിയും പ്രാർത്ഥയാ മാസിത, മൂന്നടി മണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, എനിക്ക് നിന്റെ ഭൂമിയും ആകാശവും പാതാളും ഒന്നും ആവശ്യമില്ല, മൂന്നടി മണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. മൂന്നടി മണ്ണ് എന്ന് പറഞ്ഞപ്പോ മഹാബലിക്ക് ഒരു നാണക്കേടായി, കാര്യം ഇത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നടി മണ്ണ് എന്താ എന്നോട് ചോദിക്കാൻ കാരണം, അത് മോശമല്ലേ, ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് മൂന്നടി മണ്ണ് ചോദിച്ച് നീ തികയാത്തത് പോയി വേറൊരാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് മോശമല്ലേ, മഹാബലിയുടെ അടുത്ത് നിന്ന് ഞാൻ ഇത്രയേ വാങ്ങിയുള്ളൂ, ഇത്രയും ഉള്ള ആളുടെ അടുത്ത് നിന്ന് ഞാൻ ഇത്രയേ വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലിക്ക് മോശമല്ലേ. അപ്പൊ മഹാബലി ചോദിക്കുകയാണ്, മൂന്നടി മണ്ണോ, ഇത്രയും നിസാരായിട്ടുള്ള ഇതാണോ ഈ ബ്രാഹ്മണകുമാരൻ എന്റെ അടുത്ത് ചോദിക്കണത് എന്ന് ചോദിക്കുകയാണ് ചെയ്യണത്. അപ്പോ മുഴുവൻ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ആൾക്കൊരു മര്യാദയല്ലല്ലോ. നമ്മളിപ്പോ ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാനായി പോയി എന്ന് വിചാരിച്ചോളൂ, അവരവരുടെ മര്യാദ എന്നുള്ള രീതിയിലായിട്ട് അവരുടെ പുറത്ത് എല്ലാം കൊടുന്നു വെക്കുക അല്ലേ, എന്ന് വെച്ചിട്ട് നമ്മളെല്ലാം അത് വാരി വലിച്ച് കഴിക്കുവോ, ഇല്ല, അത് കൊടുന്നു വെക്കുക എന്നുള്ളത് അവരുടെ മര്യാദയാണ്. അതിൽ നിന്ന് ഒരു മര്യാദയുടെ രീതിയിൽ എല്ലാം ടേസ്റ്റ് നോക്കി വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായവും പറഞ്ഞ് വേണ്ടത് മാത്രം എടുത്ത് ഭക്ഷിക്കുക എന്നുള്ളത് കഴിക്കുന്ന ആളുടെ മര്യാദയാണ്. അപ്പൊ അതുപോലെ മഹാബലി ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തു ഉണ്ടെങ്കിലും നാരായണ സ്വാമിയുടെ ആ ഒരു എന്താ പറയാ മര്യാദ കൊണ്ട് അദ്ദേഹം പറയാണ്, എനിക്ക് മൂന്നടി മണ്ണ് മാത്രമേ വേണ്ടൂ, ഇത്രയൊന്നും ആവശ്യം എനിക്കില്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകത്തില് പറയാണ്, വിശ്വേശം മാം ഇഹക്കിം, ലോകങ്ങളുടെ എല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് മൂന്നടി മാത്രം ആവശ്യപ്പെട്ടത്, പിന്നെയും അതന്നെ റിപ്പീറ്റ് ചെയ്യാണ്, ഇത്രയും ലോകങ്ങളുടെയൊക്കെ അധിപനാണ് ഞാനെന്ന് അറിയില്ലേ ബ്രാഹ്മണകുമാരാ നിനക്ക്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മൂന്നടി മണ്ണ് മാത്രം എന്നോട് ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. സർവാം ഭൂമിയും വൃണു അമുനാക്യം, ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളൂ, ഇതുകൊണ്ട് മാത്രം എന്താണ് കാര്യം, ഭൂമി മുഴുവൻ നീ എടുത്തോ, പിന്നെ ആകാശമൊക്കെ ബാക്കിയുണ്ടല്ലോ, അതിൽ ഞാൻ ജീവിച്ചോളാം, ഭൂമി വേണമെങ്കിൽ മുഴുവൻ നീ എടുത്തോ എന്ന് പറയാണ്. ആരോട്? ഈ ബ്രാഹ്മണകുമാരനോട്. നാരായണ സ്വാമിയാണ് എന്നുള്ളത് ആർക്കറിയില്ല, മഹാബലിക്ക് അറിയില്ല. അപ്പൊ പറയാണ്, ദാനധർമ്മിഷ്ടത്തിൽ അത്രയും പേര് കേട്ട ആളാണ് മഹാബലി, അപ്പോ ആ നീ ഭൂമി മുഴുവൻ എടുത്തോ, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാണ് ചെയ്യണത്. യസ്മാത് ദർപാത് അസൗ ത്രിപദ പരിപൂർത്തി ക്ഷമ, ആ അഹങ്കാര നിമിത്തം മഹാബലി എന്താണ് ഉണ്ടായത്, പിന്നെയും പിന്നെയും ചോദിച്ചിട്ട് ഈ ബ്രാഹ്മണകുമാരൻ അങ്ങട് വളർന്നു വലുതാവുകയാണ് ചെയ്യണത്. വളർന്നു വലുതായിട്ട് ആദ്യത്തെ ഒരടിക്ക് എന്ത് ചെയ്യണു, ആകാശം, രണ്ടാമത്തെ ഒരടിക്ക് ഭൂമിയും അളക്കുകയാണ് ചെയ്യണത്. അപ്പോ ആ മഹാബലിയുടെ ആ ഒരു അഹങ്കാരം കാരണം എന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിന് നാശം സംഭവിച്ചു. ഏതൊരു മനുഷ്യനും എന്ത് സമ്പദ് സമൃദ്ധി ഉണ്ടെന്നുണ്ടെങ്കിലും അഹങ്കാരിയാണോ അവന്റെ ജീവിതത്തിൽ നാശം മാത്രമേ സംഭവിക്കുള്ളൂ. അത് നമ്മൾ എത്ര ബുദ്ധിമുട്ടി എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല, അത് നമ്മൾ മാത്രമല്ല കേട്ടോ നശിക്കുക, നമ്മളുടെ തലമുറകൾക്കും കൂടിയാണ് നാശം. അഹം എന്ന ഭാവം ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾക്കും ആ സ്വഭാവം ഇല്ലാതിരിക്കില്ല. ആ അഹങ്കാരം എന്ന ഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നാശം മാത്രമാണ് സംഭവിക്കുള്ളൂ. അപ്പൊ ആ നാശമാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോ പറയാണ് ഇവിടെ ഭട്ടതിരി പറയാണ്, എന്തിനാണ് മഹാബലി നീ ഇത്രയും അഹങ്കാരത്തോടു കൂടി ഭഗവാനോട് സംസാരിച്ചത്, ആ അഹങ്കാരമല്ലേ നിന്നെ മുഴുവനായി നശിപ്പിച്ചത്, നിന്നെ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള കാരണം നിന്റെ അഹങ്കാരമല്ലേ എന്ന് ഭട്ടതിരി ചോദിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ശ്ലോകങ്ങളിലാണ് ആ മൂന്നടി അളക്കുന്നതൊക്കെ, പക്ഷെ ഇവിടെ ഭട്ടതിരി ചോദിക്കുകയാണ്, നാരായണീയത്തിൽ ഭട്ടതിരി ചോദിക്കുകയാണ്, നിന്റെ ഈ അഹങ്കാരമല്ലേ നിന്നെ ഭഗവാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തില്. നാലാമത്തെ ശ്ലോകത്തില് പറയാണ്, പാദത്രയാ യദീന മുദിത, മൂന്നടി ഭൂമി കൊണ്ട് സന്തോഷിച്ചിട്ടില്ലെങ്കിൽ ലോകമെല്ലാം കിട്ടിയാലും സന്തോഷിക്കില്ല. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മള് നമ്മളായിട്ട് ജീവിക്കുക, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് അതാണ് ഭഗവാൻ തരാം, അതല്ലാണ്ട് നമ്മൾ കമ്പാരിസന് പോകരുത്. അപ്പുറത്തുള്ള ആൾക്ക് അത്ര ഉണ്ടല്ലോ, എനിക്കെന്താ അതില്ലാത്ത, വേറൊരാളുടെ ധനം അല്ലെങ്കിൽ വേറൊരാളുടെ അഭിവൃദ്ധി കണ്ടിട്ട് എനിക്കതില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കുള്ളതിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവും, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ പറയാണ്, ഈ മൂന്നടി കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഭൂമി മുഴുവൻ തന്നാലോ, ആകാശം മുഴുവൻ തന്നാലോ ഞാൻ സന്തോഷിക്കാൻ പോണില്ല. അപ്പൊ സന്തോഷം എന്നുള്ളത് എവിടെയാണ്,
എന്താണ് നമുക്കുള്ളത് അതിൽ നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷാവില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ 10 കിട്ടുകിൽ 100 മതി എന്നും ജ്ഞാനപാനയിൽ പറയണില്ലേ, ശതമാകിൽ സഹസ്രം മതി എന്നും. അതായത് മനുഷ്യന്റെ ഒരു മോഹത്തിന് യാതൊരു വിധത്തിലുള്ള ലിമിറ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് പറയാണ് ഈ 3 അടി കൊണ്ട് സന്തോഷിക്കാൻ, ഭഗവാൻ പറയാണ് ഈ 3 അടി കൊണ്ട് സന്തോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നീ എന്ത് തന്നു കഴിഞ്ഞാലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ആവശ്യം എന്താണ്? അത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് 3 അടി മണ്ണ് മതി എന്ന് പറയാണ്. തോയം ധാതുകാമേ. അപ്പോ എല്ലാ ഈ ഇത് വരങ്ങൾ ഈ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് വാങ്ങുന്നതിന് മുമ്പ് ജലത്തിനെ സാക്ഷിയാക്കിയിട്ടാണ്, ആ ജലം കയ്യിലെടുത്തതിന് ശേഷമാണ് ആ ഭിക്ഷ നമ്മള് സ്വീകരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വെള്ളം ഒരു കിണ്ടിയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഭഗവാൻ. ആ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ശുക്രാചാര്യര് അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയാണ്. അപ്പോ ഈ മഹാബലിക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തത് ആരാണ്? ശുക്രാചാര്യരാണ്. അപ്പൊ ശുക്രാചാര്യ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ നല്ല സമയം ചീത്ത സമയം എന്ന് പറഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോ ഈ നല്ല സമയത്ത് നമ്മൾക്ക് എങ്ങനെ നമുക്ക് അറിയാച്ചാല് നമ്മൾ തൊട്ടത് എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചീത്ത സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? ചീത്ത സമയത്ത് നമുക്ക് ഈ നല്ലോണം അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് നമ്മൾ ചെയ്താൽ അത് വൃത്തികേടായിട്ട് പോകും. അങ്ങനെ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എവിടെയോ എന്തോ പിഴവുണ്ട്. ആ സമയത്ത് ഈശ്വര ഭജനം മാത്രമാണ് ഒരു കോമ്പൻസേഷൻ അതിന്. ആ സമയത്ത് നന്നല്ലാത്ത സമയമാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈശ്വര ഭജനമാണ് വേണ്ടത്. ആ ഈശ്വര ഭജനം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈശ്വര ഭജനം ചെയ്തതിന് ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ആ സമയത്ത് നമ്മൾ ആർജിച്ച കരുത്തുണ്ടല്ലോ, ആ കരുത്ത് നല്ല സമയം വരുമ്പോൾ ഇരട്ടി ഫലങ്ങൾ നമുക്ക് തരുകയും ചെയ്യും. അങ്ങനെയാണ് ഭാഗവതൊക്കെ പറയണത്. അപ്പൊ ഈശ്വര ഭജനം കൂടുതൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? എല്ലാ സമയത്തും വേണം. പക്ഷെ സമയം നമുക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുന്ന സമയം വരുമ്പോ വെറുതെ കേറിപ്പോയി അടി ഉണ്ടാക്കാൻ നിൽക്കരുത്. കാരണം സാഹചര്യങ്ങൾ ഒരുപാട് വരും, കാരണം സമയം നന്നല്ല. ആ സമയത്ത് ബുദ്ധിപൂർവ്വം നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ആ ഒരു ബുദ്ധി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഈശ്വരാനുഗ്രഹം വേണം. അപ്പൊ അതാണ് അവിടെ പറയണത്. അപ്പോ മാമാധേയം, കൊടുക്കരുത് കൊടുക്കരുത്. അത് വന്നിരിക്കുന്നത് ആരാന്നാണ് പറയണത്? അയം ഹരി. അത് വന്നിരിക്കുന്നത് ഹരിയാണ്, നാരായണ സ്വാമിയാണ്. നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നീ കൊടുക്കരുത്, നിനക്ക് സമയം നല്ല സമയമല്ല ഇപ്പോ. ഈ സമയത്ത് നീ കൊടുത്താൽ നീ കംപ്ലീറ്റ് നശിച്ചു പോകും എന്ന് പറയാണ്. അപ്പോ തുറന്നു പറയാണ്, നശിച്ചു പോവെന്ന് പറയാണ്. അപ്പൊ ആ ഗുരുവിന്റെ ഒരു ശാപം കൂടിയാണ് അവിടെ വരുന്നത്. ഗുരു പറയണത് എന്താ വെച്ചാ, അന്ന് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട മഹാബലിയോട് പറയാണ്, ഇപ്പൊ നീ അത് കൊടുത്തു കഴിഞ്ഞാൽ നീ നശിച്ചു പോകുമെന്ന് പറയാണ്. പക്ഷെ എന്താണ്, മഹാബലി ഒരു വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് പിന്തിരിപ്പിക്കാനായിട്ട് ആര് തയ്യാറല്ല? മഹാബലി തയ്യാറല്ല. 5-ാമത്തെ ശ്ലോകത്തിൽ നോക്കൂ, പറയുണ്ട് സ ഭഗവാൻ ഏവം യദി യാചസി സ അഹം പൂർണകാമ അസ്മി. അങ്ങനെ ഒരു ഭഗവാൻ സാക്ഷാൽ നാരായണ സ്വാമി എല്ലാത്തിന്റെ അധിപനായിട്ടുള്ള ഭഗവാൻ എന്നോട് വന്നിട്ട് യാചിക്കേ, അങ്ങനെ യാചിക്കുകയാണെന്നുണ്ടെങ്കിൽ സർവസ്വം ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ അങ്ങനെ ഒരു നാരായണ സ്വാമി എന്നോട് വന്ന് യാചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷമല്ലോ എനിക്ക്, ഞാനത് മുഴുവൻ കൊടുത്തിരിക്കുമെന്ന് ആര് പറയാണ്? ഈ മഹാബലി പറയാണ് ചെയ്യണത്. അപ്പൊ മഹാബലിയുടെ ഭാര്യയാണ് വന്നിട്ട് വിദ്യാവലി, വിദ്യാവലി എന്നാണ് അദ്ദേഹത്തിന്റെ പത്നിയെ പറയണത്. പത്നി വന്നിട്ട് നെന്തിരുവട്ടിക്ക് ഉദകപൂർവമായിട്ട് സകലവും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മഹാബലിയുടെ വലിയ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ, താൻ കൊടുത്ത ആ വാക്കിന് സർവസ്വം നശിക്കും എന്നുള്ളത് ശുക്രാചാര്യർ വന്ന് പറഞ്ഞിട്ട് പോലും അത് നാരായണ സ്വാമിക്കാണെങ്കിൽ അത് കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ള ആ ഒരു വാക്കിന്റെ പുറത്ത് അദ്ദേഹം സർവസ്വമാർക്ക് ദാനം ചെയ്യാണ് പറയണത്. നാരായണ സ്വാമിക്ക് ദാനം ചെയ്യാണ് ചെയ്യുന്നത്. 6-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ഹരിയോം ഹരിയോം. അടുത്തത് ശ്ലോകം നമുക്ക് പദച്ഛേദം നോക്കാം. നിസ്സന്ദേഹം ദിദികുല പദവും തൊയി ശേഷം അർപ്പണം തത് വ്യാതന്വാനി മുമുജുഹു ഋഷയഃ സാമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തത് ഇദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഹി ഉച്ചൈഹി അവൃതത് അവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം.
നിസ്സന്ദേഹം ദിദികുലപദൗ തുയ്യശേഷാർപ്പണം തത് നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർ ഋഷയഃ സമരാ പുഷ്പവർഷം വ്യാതന്വാനേ മുമുജുർ ഋഷയഃ സമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാ ഉച്ചൈരുച്ചൈ അവൃതധവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം ഉച്ചൈരുച്ചൈരവൃതധവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം നിസ്സന്ദേഹം ദിദികുലപദൗ തുയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർഷയ സമരാ പുഷ്പവർഷം നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർഷയ സമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈ അവൃതധവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാ ഉച്ചൈരുച്ചൈരവൃതധവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർഷയ സമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃതധവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് ദ്വാദജ്ഞാനേ മുമുജുർഷയ സമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാ ഉച്ചൈരുച്ചൈരവൃതധവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം അടുത്ത ശ്ലോകം ത്വത് പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവഃ അസൌ കുണ്ഡീതോയൈഹി അസി ച ദ അപുനാ യദ് ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹു നൃതേ കേചരൈഹി ഉത്സവേ അസ്മിൻ ബേരീം നിഘ്നൻ ഭുവനമചരൻ ജാംബവാൻ ഭക്തിശാലി ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൌ ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൌ കുണ്ഠീതോയൈഹി അസിജദപുനാദ്യജലം വിശ്വലോകാൻ കുണ്ഠീതോയൈരസിദജപുനാദ്യജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹു നൃതേ കേചരൈരുത്സവേസ്മിൻ ഹർഷോത്കർഷാത് സുബഹു നൃതേ കേചരൈരുത്സവേസ്മിൻ പേരീം നിഘ്നൻ ഭുവനമചര ജാംബവാൻ ഭക്തിശാലി ഹേരീം നിഘ്നൻ ഭുവനമചര ജാംബവാൻ ഭക്തിശാലി ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൌ കുണ്ഡീതോയൈഹി അസിജദപുനാദ്യജലം വിശ്വലോകാൻ ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൌ കുണ്ഠീതോയൈരസിജദപുനാദ്യജലം വിശ്വലോകാൻ ഹർഷോത്കർഷാ സുബഹുനൃതേ കേചരൈരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചര ജാംബവാൻ ഭക്തിശാലി ഹർഷോത്കർഷാ സുബഹുനൃതേ കേചരൈരുത്സവേസ്മിൻ
ഭേരീം നിഘ്നൻ ഭുവനമജരാം ജാംബവാൻ ഭക്തിശാലി തത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൗ കുണ്ഡീതോയൈഹി അസിജത പുനാദ്യജലം വിശ്വലോകാൻ ഹർഷോത്കർഷാസു ബഹുനൃദേകേ ജരൈരുത്സവേസ്മിൻ ബേരീം നിഘ്നൻ ഭുവനമചര ജാംബവാൻ ഭക്തിശാലി ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൗ കുണ്ഡീതോയൈരസിജത പുനാദ്യ ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനൃദേ ഹേജരൈരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമജര ജാംബവാൻ ഭക്തിശാലി. അടുത്ത ശ്ലോകം താവത് ദൈത്യാഹ ത്വം അനുമതി മൃതേ ഭർത്തു ഹു ആരബ്ധ യുദ്ധാഹ ദേവഹ ഉപേദൈഹി ഭവദ് അനുചരൈഹി സംഗത ഭംഗം ആപ്പൻ കാലാത്മാ അയം വസതി പുരതഃ യദ്വശാത് പ്രാഗ് ജിതാഹ സ്മഹ കിം വോ യുദ്ധൈഹി ഇതി ബലിഗിരാതേ അധഃ പാതാള മാപുഃ. ൈത്യസ്വനുമതിമൃദേ ഭർത്തൃരാരബ്ധയുദ്ധാഃ ദേവോപേതൈ ഭവദനുചരൈഃ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മഹ കിം വോ യുദ്ധൈഹി ഇതി ബലിഗിരാതേത പാതാളമാപുഃ ൈത്യസ്വനുമതിമൃദേ ഭർത്തൃരാരബ്ധയുദ്ധാഃ ദേവോപേതൈഃ ഭവദനുചരൈഃ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മഹ കിം വോ യുദ്ധൈ ഇതി ബലിഗിരാതേത പാതാളമാപുഃ ൈത്യസ്വനുമതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധാഃ ദേവോപേതൈ ഭവദനുചരൈഃ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മഹ കിം വോ യുദ്ധൈ ഇതി ബലിഗിരാതേത പാതാളമാപുഃ ൈത്യസ്തനുമതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോപേതൈർഭവദനുജരൈ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേത പാതാളമാപുഃ. അടുത്ത ശ്ലോകത്തിൽ പോവാം, നമുക്ക് പദച്ഛേദം നോക്കാം. പാശൈഹി ബദ്ധം പദകപതിന ദൈത്യൈ ഉച്ചൈഹി അവാദീഹി താർത്തീയീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരഃ അസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം പ്രഹ്ലാദഃ ത്വം സ്വയം ഉപഗതഃ മാനയന് അസ്തവീത് ത്വാം. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീഹി
പാശൈർബന്ധം പദഗപതിനൈത്യമുച്ചൈരവാദീ താർത്തീയീകം ദിശ മമ പദം കിംന വിശ്വേശ്വരോസി കാർത്തീകം ദിശ മമ പദം കിംന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യഹംബം വദന്തം പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യഹംബം വദന്തം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം പാശൈർബദ്ധം പദകപദിനാ ദൈത്യമുച്ചൈരവാദീഹി താർത്തീയീകം ദിശ മമ പദം കിംന വിശ്വേശ്വരോസി പാശൈർബന്ധം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീ കാർത്തീകം ദിശ മമ പദം കിംന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യഗംബം വദന്തം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യഗംബം വദന്തം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം പാശൈർബദ്ധം പദകപദിനാ ദൈത്യമുച്ചൈരവാദീഹി താർത്തീയീകം ദിശ മമ പദം കിംന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം പാശൈർബന്ധം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീ താർത്തീയീകം ദിശ മമ പദം കിംന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്ത്വം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം അടുത്ത ശ്ലോകം ദർപ്പഃ അഭി ചിത്തൈഃ വിഹിതം അഖിലം ദൈത്യഃ സിദ്ധഃ അസി പുണ്യൈഃ ലോകഃ സ്തേ അസ്തു ത്രിദിവ വിജയീ വാസവഃ ത്വം ച പശ്ചാത് മൽസായുജ്യം ഭജ ച പുനഃ ഇതി അന്വഗൃണ്ണാ ബലിം തം വിപ്രൈഃ സന്താനിതം അഗവരഃ പാഹി വാതാലയേശ ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈഃ ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈഃ ലോകസ്തേ സ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് ലോകസ്തേ സ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃണ്ണാ ബലിം തം മത്സ്യായുജ്യം ഭജ ജന പുരരിത്യന്വഗൃണ്ണാ ബലിത്വം വിപ്രൈഹി സന്താനിതമഖവര പാഹി വാതാലയേശ ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധ്യോസി പുണ്യൈഃ ലോകസ്തേ സ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധ്യോസി പുണ്യൈഃ ലോകസ്തേ സ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃണ്ണാ ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ മത്സ്യായുജ്യം ഭജ ച പുനരിത്യ നിഗൃഹ്ണാബലിതം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈഃ ലോകസ്തേ സ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃണ്ണാ ബലിം തം
വിപ്രൈ സന്താനിത മഘവര പാഹി വാദാലയേശ ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈ ലോകസ്തേസ്തു ത്രിദിവജ്വിജയീ വാസവത്വം ജപശ്ചാത് മത്സായുജ്യം ഭജ ജ പുനരിത്യനഗൃഹ്ണാബലിതം വിപ്രൈ സന്താ നിദമഘവര പാഹി വാദാലയേശ ഹരി ഓം. അടുത്തതായി വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരിയും. അപ്പൊ ആറാമത്തെ ശ്ലോകത്തില് പറയാണ് ദിദികുല പദവും നിസന്ദേഹം. നിസന്ദേഹം പറഞ്ഞാൽ സന്ദേഹം ഒന്നും ഉണ്ടായി ആർക്ക്? മഹാബലിക്ക്. മഹാബലിക്ക് സന്ദേഹം ഒന്നും ഉണ്ടായിരുന്നില്ല. നിന്ദ്രപടിക്ക് ആ സർവസ്വവും അദ്ദേഹം ദാനം ചെയ്തു എന്ന് പറയാണ്. അപ്പൊ പറയാണ് വിശ്വാണ്ട ഭാണ്ഡം അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ലോകവാസികളെ നോക്കി നിൽക്കെ വിശ്വാണ്ട ഭാണ്ഡം അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ബ്രഹ്മാണ്ടത്തോളം വലുതായി എന്നാണ് പറയുന്നത്. ആര്? നാരായണസ്വാമി. ഭാവന ആധാരം എടുത്തു വന്നിട്ടുള്ള നാരായണസ്വാമി ബ്രഹ്മാണ്ടത്തോളം അങ്ങോട്ട് വലുതായി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഏഴാമത്തെ ശ്ലോകത്തിൽ പറയാണ് അസൗ പുണ്ഡരീകോദ്ഭവ ബ്രഹ്മാവിന്റെ ബ്രഹ്മലോകത്തേക്ക് എത്തി. ഭഗവാൻ വളർന്നു വളർന്നിട്ട് ബ്രഹ്മലോകത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. നിജപദഗതം ത്വത് പദാമ്രം കുണ്ഠീതോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിണ്ടിയിലുള്ള വെള്ളം കൊണ്ട് ഭഗവാന്റെ കാല് ആര് കഴുകി എന്നാണ് പറയുന്നത്? ബ്രഹ്മാവ് കഴുകി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മാവ് കാല് കഴുകിയ ആ വെള്ളമാണത്രേ പിന്നീട് ഗംഗാനദിയായിട്ട് ഒഴുകിയത്. അപ്പോ ആ ബ്രഹ്മാണ്ടത്തോളം വലുതായ ഭഗവാന്റെ കാല് കഴുകിയിട്ട് അവിടെ ഗംഗാനദിക്ക് ഉത്ഭവം വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് പറയുന്നുണ്ട് ജാംബവാൻ ബേരിയും നിഗ്നൻ. അതായത് ജാംബവാൻ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന് ചിരഞ്ജീവിയാണ്, എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ത്രേതായുഗത്തിലുണ്ടായിരുന്നു, സത്യയുഗത്തിലുണ്ടായിരുന്നു, ദ്വാപരായുഗത്തിലും കാണിക്കുകയാണ്. ആരെ ഇവിടെ കാണിക്കുന്നത്? ജാംബവാന്. ജാംബവാൻ പെരുമ്പറ കുട്ടി ഭഗവാന്റെ അവതാരത്തിനെ എല്ലാവരെയും അറിയിച്ചു എന്നാണ് ഏഴാമത്തെ ശ്ലോകം പറയുന്നത്. എട്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ് ദേവ താവത് ദൈത്യതു ഭർത്തു അനുമതിയും ഹൃദയ ആരബ്ധ യുദ്ധ. ഗുരുവായൂരപ്പ, അപ്പോൾ അസുരന്മാരാകട്ടെ, അസുരന്മാർക്ക് എന്തായി ദേഷ്യം വന്നു പെട്ടെന്ന്? കാര്യം ഞങ്ങളുടെ രാജാവിനെ ഭഗവാൻ വന്നിട്ട് ഇങ്ങനെ ചതിച്ചില്ലേ എന്നുള്ള ദേഷ്യം ആർക്ക് വന്നു എന്നാണ് പറയണത്? അസുരന്മാർക്ക് വന്നു എന്നാണ് പറയണത്. അപ്പൊ ആ അസുരന്മാര് ഭഗവാനോട് യുദ്ധത്തിനായിട്ട് വന്നു എന്നാണ് പറയണത്. അപ്പൊ ആ യുദ്ധത്തിനായി വന്ന സമയത്ത് മഹാബലി പറയാണ് കാലാത്മാ അയം പുരത്ത. നോക്കൂ, കാലാത്മനായിട്ടുള്ള ഭഗവാനാണ് എന്റെ എതിരെ തിരിഞ്ഞിരിക്കുന്നത്. ആ ഭഗവാൻ എന്റെ എതിരെ തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരാളെയും ജയിക്കാനായിട്ട് സാധിക്കില്ല. ലോകത്തിലെ നമുക്ക് എല്ലാത്തിനെയും ജയിക്കാൻ പറ്റും. എപ്പോന്നറിയോ? നമ്മളുടെ സമയം നന്നാവുമ്പോ, ഭഗവാൻ നമ്മളുടെ ഒപ്പം നിൽക്കുമ്പോ. അതല്ലാത്ത സമയത്ത് നമുക്ക് ഒരാളെയും ജയിക്കാൻ പറ്റില്ല. ഭഗവാൻ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് സർവസ്വം ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആണ് നേരത്തെ പറഞ്ഞത്, കാലം തെറ്റി നിൽക്കുക എന്ന് പറയുമ്പോ അവിടെ നാരായണ നാമജപം മാത്രമാണ് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. അപ്പൊ പറയാണ് അപ്പോഴും അവിടെയും മഹാബലിയുടെ അഹങ്കാരം അവിടെയും കുറഞ്ഞിട്ടില്ല. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാലം കെട്ടി നിൽക്കുന്ന സമയമാണ്, ഈ സമയത്ത് യുദ്ധം ചെയ്യാനായിട്ട് പോകരുത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇതിലേക്ക് ക്വാർട്ടറിലേക്ക് ഇനിയും പന്ത് വരും, ആ സമയത്താവാം നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആര്? മഹാബലി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് കാലില്ല എന്നാണ് ആ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയാണ് പതക പതിന പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡനാണ് ആര് ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്? മഹാബലി ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. താർത്തീകം പദം മമ ദിശ, മൂന്നാമത്തെ അടി എനിക്ക് തരൂ എന്ന് ഉറക്കെ പറയാണ് ആര് ചെയ്യണത്? ബ്രാഹ്മണകുമാരൻ ചെയ്യണത്. വിശ്വേശ്വര കിം ന അസി, നീ എല്ലാ ഭൂമിയുടെയും നാഥനല്ലേ? രണ്ടടിയോടെ കൂടി ഇത് രണ്ടും അളന്നു കഴിഞ്ഞിരിക്കുകയാണ്, മൂന്നാമത്തെ അടി എനിക്ക് തരൂ എന്ന് പറയാണ്. ഗർജി ഒരു ഉഗ്രഭാവത്തിൽ പറയാണ് ചെയ്യണത്. അപ്പൊ എന്താണ് ചെയ്യണത്? ഭഗവാൻ പാദം മൂർധനി പ്രണയ, എന്റെ തലയിൽ വെച്ചോളൂ മൂന്നാമത്തെ അടി എന്ന് പറയാണ് ആര് ചെയ്യണത്? മഹാബലി ചെയ്യണത്. മാനയൻ പ്രഹ്ലാദ സ്വയം, അപ്പോഴേക്കും അവിടെ പ്രഹ്ലാദൻ എത്തിയിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തലമുറക്കാരനാണ് അവൻ, ആ സത്യം എന്നുള്ളത് പാലിച്ചുവല്ലോ, അതിനുള്ള നന്ദി കാണിക്കാനായിട്ട് മുത്തച്ഛനായ പ്രഹ്ലാദനും അവിടെ എത്തിയിരുന്നു എന്നാണ് പറയണത്. പത്താമത്തെ ശ്ലോകത്തിൽ നോക്കൂ, വിഹിതം അഖിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തെല്ലാം ഇതെല്ലാം അഹങ്കാരം നീക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറയാണ് മഹാബലിയോട്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയോ മഹാബലി? നിന്റെ അഹങ്കാരം നീക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്റെ എന്താണ് ദർപ്പോചിത്യേ, നിന്റെ അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ദൈത്യ പുണ്യേ സിദ്ധ അസി,
നീ വളരെ അശുര ശ്രേഷ്ഠനായ ഒരു രാജാവ് തന്നെയാണ്, നീ സകല സിദ്ധികളും കൈവന്നവനാണ്. ത്രിദിവ വിജയി ലോകത്തെ അസ്തു, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ഭവിക്കട്ടെ. നമ്മൾ കേട്ടിരിക്കുന്ന മഹാബലിയുടെ കഥ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് വാമനാവതാരം നടന്നിരിക്കുന്നു. അപ്പൊ ഈ കേരളത്തിൽ എങ്ങനെ മഹാബലി ഭരിച്ചിട്ടുണ്ടാവും എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെ നിന്നാണ് ഈ കഥകൾ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഓണം മഹാബലിയായിട്ട് റിലേറ്റഡ് ആയത് ഒന്നും നമുക്കറിയില്ല. അപ്പോ അതുകൊണ്ട് ഇനിയുള്ള തലമുറകളെങ്കിലും അല്ലെങ്കിൽ നമ്മളെങ്കിലും മനസ്സിലാക്കുന്നവരെങ്കിലും നമ്മൾ ഓണം എന്നുള്ള ഒരു ആഘോഷം ആഘോഷിക്കുമ്പോൾ മനസ്സിന്റെ ഒരു ഭാഗത്തിരിക്കട്ടെ ഇത് വാമനാവതാരമാണ്, അതല്ലാതെ മഹാബലിയൊന്നും ഭഗവാൻ ചവിട്ടി താഴ്ത്തിയിട്ടില്ല. ഭഗവാൻ അങ്ങനെ ഒരാളെയും ചവിട്ടി താഴ്ത്തേണ്ട ഒരു ആവശ്യവും ഇല്ല, അദ്ദേഹം അത് ചെയ്യുകയില്ല. പക്ഷെ അത് അത് എങ്ങനെയൊക്കെയോ അതൊക്കെ അങ്ങനെയൊക്കെ ആയി വന്നതാണ്. ചിലയിടത്ത് ഹിന്ദുക്കള് ശബ്ദമുയർത്തേണ്ട സ്ഥലത്ത് അടക്കി വെക്കുന്നത് അതൊക്കെ നമ്മുടെ എല്ലാത്തിനെയും നമ്മുടെ സംസ്കാരത്തിനെ തന്നെ കംപ്ലീറ്റ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറകളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മളുടെ പേരക്കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ഇതാണ് ആ വാമന അവതാരത്തിനെയാണ് അവിടെ. അപ്പൊ ഭഗവാൻ അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലം. എന്നിട്ട് ആ സുതലത്തിന് ഭഗവാൻ കാവല് നിൽക്കുകയാണ്. ഭക്തന്റെ ഭൃത്യന്റെ ഭൃത്യന്റെ ഭൃത്യനാണ് ഭഗവാൻ. അപ്പോ ആ ഭഗവാനാണ് ഈ സുതലത്തിന് കാവല് നിൽക്കുന്നത്. അപ്പൊ എത്രത്തോളം മഹത്വമാണ് നാരായണ ഭക്തി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ആ നാരായണ സ്വാമിയാണ് നമ്മള് ചവിട്ടി താഴ്ത്തി മഹാബലിയെ ഭൂമിയുടെ അടിയിലിരിക്കുക എന്നൊക്കെ പറയണത്. അപ്പൊ എന്തോ ഒരു നീചത്വമാണ് അല്ലെ, ഇതൊക്കെ എവിടുന്ന് വന്നു എന്തോ ഒരു പിടിയില്ല. അപ്പൊ അങ്ങനെയാണ് പുനെ മത്സ്യായുജ്യം ഭജേ, അതിനുശേഷം എന്റെ സായുജീവം പ്രാപിക്കൂ. അതായത് 100 അശ്വമേധയാഗം ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ദ്രപദവി അദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ. 7-ാമത്തെ മന്നന്തുരാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 8-ാമത്തെ മന്നന്തുരത്തില് ഇന്ദ്രന്റെ ഒരു പദവിയും കൂടി അർഹിക്കപ്പെട്ട ആളാണ് ആര്, മഹാബലി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് 8-ാമത്തെ മന്നന്തുരത്തില് ഒരു ഇന്ദ്രന്റെ പദവിയും കൊടുത്തതിന് ശേഷം പൂർണ്ണമായ സായുജ്യം എന്നിലേക്ക് ലയിച്ചു ചേർന്നോളൂ എന്നാണ് അന്ന് ഭഗവാൻ ആ വാമനാവതാര സമയത്ത് ആരോട് പറഞ്ഞിരിക്കുന്നത്, മഹാബലിയോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഭട്ടതിരിപ്പാട് പറയാണ്, വദാലയേശ വിപ്രൈ സന്ധാനി തമഖ വര എന്ന് പറയാണ്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള വദാലയേശ, എന്റെ ഈ വധരോഗം ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട് വാമനാവതാരം മഹാബലിയുടെ ദർപ്പശമനത്തോടുകൂടി 31-ാം ദശകത്തില് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കാണാം 32-ാം ദശകം മത്സ്യാവതാരം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. നമ്മുടെ ഇന്നത്തെ നാരായണീയ സന്ധ്യ ഇതോടെ ഭംഗിയായി അവസാനിക്കും. പാരായണത്തിനായിട്ട് ഗിരിജാക്ക വന്നിരുന്നെങ്കിലും ഗിരിജാക്കയ്ക്ക് നെറ്റ് പ്രോബ്ലം കാരണം മുഴുമിക്കാൻ സാധിച്ചില്ല. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട രമാക്ക വളരെ തന്മയത്വത്തോടുകൂടി അത് വളരെ ഭംഗിയായി ിച്ചു രമക്കും ഗിരിജാക്കും അതിന്റെ നന്ദി അറിയിക്കുന്നു. എന്റെ പേരിലും ഈ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ചെയ്ത നമ്മുടെ ജയലക്ഷ്മി അക്ക സരസ്വതി അക്ക രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സുനൈന അക്ക, ഇന്ദിരാദേവി അക്ക, മറ്റുള്ള പ്രധാന എല്ലാ ആൾക്കാർക്കും ഞാൻ ഈ സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതുപോലെ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വയം സന്ധ്യയെ ഇനിയാക്കാൻ വേണ്ടി സാന്ദ്രമാക്കാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരുന്ന ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ യോഗങ്ങൾക്കും ആവേരിതമായ നന്ദി അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട ഇന്ദിരാക്കുന്നതും അതുപോലെ മറ്റുള്ള
കൈകൾ നമസ്കാര സ്ഥിതിയിൽ വയ്ക്കുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം.